ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസം മണിയണ്ണൻ്റെ വീട്ടിലാണ് കിടന്നത്. അണ്ണൻ്റെ വീട്ടിൽ കിടന്നതിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്നു രാവിലെ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. രാമേശ്വരം ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അല്ലേ? അപ്പോൾ ധനുഷ്കോടി രാമേശ്വരം ഞാൻ നേരത്തെ പോയതാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു 10-15 വർഷം മുമ്പ് പോയതാണ്. അന്ന് വാൻ സർവീസ് ആയിരുന്നു. ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വണ്ടിയായിട്ട് അതിന്റെ ധനുഷ്കോടിയുടെ ഏറ്റവും ഏറ്റവും വരെ പോകാൻ പറ്റും. അണ്ണൻ പോയത് അങ്ങനെ തന്നെയല്ലേ? പണ്ട് വാനല്ലായിരുന്നു? പണ്ട് വാനല്ലായിരുന്നു സർവീസ്? വാൻ സർവീസ് ആയിരുന്നു. ഒരാൾക്ക് അത് 15 ഇപ്പൊ എത്ര വർഷമായി കണ്ടത് നിർത്തിയിട്ട്? അങ്ങനെ നിർത്തി കളഞ്ഞു. ഒരു 10 വർഷം 10 വർഷം. അപ്പൊ ശരിയാ, ഞാനൊരു 15 വർഷം മുമ്പ് പോയതാ. അപ്പൊ നല്ല രസമായിരുന്നു വാനിലൊക്കെ പോകാനായിട്ട്. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും പോകാൻ പറ്റും. കാർ ഉണ്ടെങ്കിലോ ബൈക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബസ്സിനോ ട്രെയിനൊക്കെ ആയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് ധനുഷ്കോടിയിലെ കാഴ്ചകൾ മണിയണ്ണന്റെ കൂടെ നമുക്ക് കാണാം. അണ്ണൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിലേക്ക് അണ്ണന് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. കുറെ ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ പോയി വരുന്നതാണ്. അണ്ണൻ എന്തിനാണ് സാധാരണ ബലി ഇടാനായിട്ട്? അല്ല, ഞങ്ങള് അച്ഛന്മാർ മുത്തശ്ശന്മാരുടെ ബലി ധനുഷ്കോടിയിലെ ചെയ്യും. പിന്നെ ഈ രാമേശ്വരം സ്ഥലത്തിലെ അക്കണി തീർത്ഥമുണ്ട്, അതിന്റെ കടലിന്റെ തീരത്ത് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അണ്ണന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കാറിൽ കയറിയിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 5 മണിയായി. അണ്ണന്റെ വീടിന്റെ അടുത്തായിട്ട് ചെറിയൊരു ചായക്കടയുണ്ട്. അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ടാണ് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് രാമേശ്വരം ധനുഷ്കോടി ചെന്നതിന് ശേഷം കാണാം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണിയണ്ണനോടും ആന്റിയോടൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. മധുരയൊക്കെ ക്രോസ് ചെയ്തതിനു ശേഷം ടോൾ റോഡിലൂടെ പ്രഭാതത്തിൽ ഉദിച്ചുയരുന്ന സൂര്യനെയും സൂര്യകിരണങ്ങളെയൊക്കെ കണ്ട് ആസ്വദിച്ച് പാമ്പൻപാലം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് നമ്മളിപ്പോൾ. രാമേശ്വരം ഏകദേശം അടുത്തെത്താറായി. നമ്മൾ പാമ്പൻപാലം ഒക്കെ ക്രോസ് ചെയ്തു. പാമ്പൻപാലത്തിന്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തു. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. നോ പാർക്കിംഗ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പാമ്പൻപാലത്തിന്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പണിത ആ ഒരു ബ്രിഡ്ജ് കാണാൻ സാധിക്കും. അതായത് കപ്പലൊക്കെ വരുമ്പോഴത്തേന് ആ ബ്രിഡ്ജ് പൊങ്ങിയിട്ട് അത് ക്രോസ് ചെയ്തു പോകും. ആ ഒരു ബ്രിഡ്ജൊക്കെ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു ബ്രിഡ്ജൊക്കെ നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ബൈക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പാർക്ക് ചെയ്തുകയാണെങ്കിൽ രണ്ട് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം. പക്ഷേ കാറ് ഒരു കാരണവശാലും അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് മുന്നോട്ട് വന്ന് പാലം ക്രോസ് ചെയ്തതിന് ശേഷം എവിടെയും പാർക്ക് ചെയ്തിട്ട് ബൈക്കിലേക്ക് നടന്നു പോയി നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം. കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെറ്റിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ആ പാമ്പൻപാലത്തിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അതോടൊപ്പം തന്നെ ഒരുപാട് ഫിഷിംഗ് ബോട്ടുകൾ കാണാൻ സാധിക്കും. രാവിലെ ആയിരുന്നുകൊണ്ട് നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാർ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നവരും അതോടൊപ്പം തന്നെ കുറേ ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്നവരും ഒക്കെ ആയിട്ട് ആ കടലിൽ നല്ല തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ഹാർബറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടുത്തെ ആ ഒരു കാഴ്ച നല്ല ഭംഗിയാണ്.
രാവിലെ വരുവാണെങ്കിൽ രാവിലത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ഫീലാണ്. ആ ഫിഷിംഗ് ബോട്ടെല്ലാം അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും അവിടുത്തെ ആ ഒരു കാഴ്ചയും അവിടുത്തെ ആ പാലമൊക്കെ കണ്ട്, ആ ഓൾഡ് ബ്രിഡ്ജ് ബ്രിട്ടീഷുകാർ പണിതത് അതൊക്കെ കണ്ട് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ നമ്മളിപ്പോൾ തങ്കച്ചിമഠം തങ്കച്ചിമഠം എന്ന് പറഞ്ഞ സ്ഥലം ക്രോസ് ചെയ്ത് ഇനി ഒരു ഏകദേശം 4 കിലോമീറ്റർ കൂടെ ദൂരമുള്ളൂ ഈ പറഞ്ഞ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. രാമേശ്വരം പോയിട്ട് വേണം നമുക്കിനി ധനുഷ്കോടിയിലേക്ക് പോകാനായിട്ട്. രാമേശ്വരത്തൊരു ക്ഷേത്രമുണ്ട് അല്ലേ, രാമനാഥ സ്വാമി ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ ആ ഒരു ക്ഷേത്രമൊക്കെ കണ്ട്, അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടതിന് ശേഷം വേണം ധനുഷ്കോടിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ രാമേശ്വരത്തേക്ക് പോകാം, അതിന് ശേഷം നമ്മൾ ധനുഷ്കോടി. നമ്മളങ്ങനെ കാർ അവിടെ പാർക്ക് ചെയ്തു, ഒരു സ്ഥലത്ത് പാർക്കിംഗ് പ്ലേസ് കിട്ടി, അവിടെ കൊണ്ട് കാർ പാർക്ക് ചെയ്തു. ഇപ്പം നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, രാമനാഥ സ്വാമി ക്ഷേത്രം. ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കാണ്, ഇപ്പോഴേ തന്നെ നല്ല തിരക്കാണ്. അമ്പലത്തിൻ്റെ അവിടുത്തെ തിരക്ക് എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ആ ഒരു ക്ഷേത്രം കണ്ടു നോക്കാം. വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഈ രാമനാഥ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ നമുക്ക് അണ്ണം പറഞ്ഞുതരും. ആദ്യം ആ ക്ഷേത്രം ഒന്ന് പോയി നമുക്ക് കണ്ടിട്ട് വരാം. கடலுக்குள் ஈரத்துணிகளை போடுபவர்கள் மீது நடவடிக்கையும் அபராதமும் விதிக்கப்படும் என்பதனை தெரியப்படுத்திக் கொள்கிறோம். வருகின்ற பக்தர்கள் கட்டாயம் முகக்கவசம் அணிந்து வர வேண்டும். രാമേശ്വരത്തെ വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഇവിടുത്തെ സമുദ്രമാണ്. ഈ സമുദ്രത്തിനർത്ഥം അഗ്നി തീർത്ഥം എന്നാണ്. അഗ്നി എന്നാൽ സർവവും വിശുദ്ധമാക്കുന്നു എന്നാണല്ലോ, എല്ലാറ്റിനെയും വിശുദ്ധമാക്കുന്നു. സർവപാപവും വിശുദ്ധമാക്കുന്ന അഗ്നി തീർത്ഥമാണ് ഈ തീർത്ഥം. സൂര്യ തേജസ്സാണെന്നും അഗ്നിയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് സ്പർശിച്ചാൽ സകല പാപവും തീരുമെന്ന് ഭാരതീയർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അഗ്നിതീർത്ഥത്തിൽ കുളിച്ച് തീർത്ഥസ്നാനം നടത്തി പിതൃക്കൾക്ക് പൂജ സമർപ്പിച്ചിട്ടാണ് രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട 5 സമുദ്ര സ്നാനങ്ങളിലൊന്നാണ് രാമേശ്വരത്തിനുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെയെല്ലാം സമുദ്രം വളരെ ശാന്തമായിട്ട് തന്നെയാണ്. അധികം അലകളില്ലാതെ ഏവരെയും ഭക്തിയോടും ധ്യാനത്തോടും കൂടി തന്നിലേക്ക് വരാൻ ക്ഷണിക്കുന്ന രീതിയിലാണ് ഇവിടെ അഗ്നിതീർത്ഥമുള്ളത്. Thank you.
ഒറിജിനൽ രുദ്രാക്ഷമാണ്. ഒറിജിനൽ രുദ്രാക്ഷമാണ്, അഞ്ചുമുഖത്തിന്റെ രുദ്രാക്ഷമാണ്. അഞ്ചുമുഖം പറഞ്ഞിട്ടാൽ ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം, നാലെണ്ണം, പിന്നെ അഞ്ചെണ്ണം ഉണ്ട്. ഇങ്ങനെ അഞ്ച് വരികളായിട്ടുണ്ട്. അതാണ് അഞ്ചുമുഖം എന്ന് പറയും. അഞ്ചുമുഖം രുദ്രാക്ഷ പലതരത്തിലുള്ളുണ്ട്. ഇത് അരണില ചന്ദ്രമുഖി രുദ്രാക്ഷം. ഇത് നല്ലത് ഇത് ഒരു മുഖത്തിലെ രുദ്രാക്ഷമാണ്. ഒരു മുഖത്തിൽ ഒരു മുഖം, അത് അഞ്ചു മുഖമുണ്ട്, നാല് മുഖമുണ്ട്. ഇത് ഒറിജിനലാണ്, ഒറിജിനലാണ്. ഇങ്ങനെയുള്ള രുദ്രാക്ഷം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു മുഖം തന്നെ, ഇത് ഒരു മുഖമല്ല, രണ്ട് മുഖമായിട്ട്. ഒരു മുഖമാണ്. ഓക്കെ ഓക്കെ. ഇത് മറ്റേ കരുങ്കാളിന് പറഞ്ഞ ഒരു മരത്തിന് ചെയ്യക്കൂടിയ സാധനമാണ്. പക്ഷെ ഇത് ദൈവത്തെ ആവാഹനം ചെയ്യക്കൂടിയ സാധനമാണ്. ദൈവങ്ങളുടെ വെളിപാട്ടിൽ എന്താ ഈ സാധനം വെച്ച് ആവാഹനം ചെയ്യും. ഇത് മരമാണ്, കരുങ്കാളി മരമാണ്. പക്ഷെ മരം പറയുന്നത് ഈ താളം കൊണ്ട് കണ്ട മരത്തിന്റെ ഇത് കണ്ട മരമാണ്. ഓക്കെ. ഈ മരത്തെ ചെയ്ത തന്നെ ഇങ്ങനെ തന്നെ പറയാറുണ്ട്. ഈ മറ്റേ തേക്ക് മരം കെട്ടുന്ന തേക്ക് മരമേ, ഈട്ടി മരം, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഇത് മരമേ. ഓ, കരിങ്കാലി. ആ, കറുപ്പസമ. കരുങ്കാളി മാള, അത് കരുങ്കാളി, കരുങ്കാളി മാളയാണ്. ആ മരത്തിന്റെ മാല അല്ലേ? ആ മരത്തിന്റെ മറ്റേ അതിന്റെ ഇത് കൊണ്ട് ഉണ്ടാക്കിയ ഇത് കരുങ്കാളിന്റെ ലിംഗമാണ്. ഇതും ആ മരത്തിൽ തന്നെയല്ലേ? ആ മരത്തിൽ തന്നെ ഉണ്ടാകും. ഇതാളെ കണ്ട മരത്തിന്റെ ഷേപ്പ് ഉണ്ടാകും. എനിക്ക് നല്ല പോളിഷ് ചെയ്തിട്ടുണ്ട്, പോളിഷ് ചെയ്തിട്ടുണ്ട്, പോളിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് കാണാൻ സാധ്യതയല്ല. ഇവിടെ കണ്ടല്ലോ മരത്തിന്റെ. ഈ കളർ കറുപ്പ് തന്നെ, മരത്തിന്റെ കളർ കറുപ്പാ? മരത്തിന്റെ കളർ കറുപ്പായിട്ടുണ്ട്. പക്ഷെ പോളിഷ് കയറ്റുമ്പോൾ അത് ഒരുപാട് നല്ല ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. രാമനാഥസ്വാമി ക്ഷേത്രമൊക്കെ കാണാൻ വേണ്ടി കാറ് പാർക്ക് ചെയ്തിട്ട് പോയി. നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ അണ്ണൻ പറഞ്ഞു നമുക്ക് ഏറ്റവും നല്ലത് കടലൊക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ബലിയിടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കടൽ തീരത്തിൻ്റെ അതിലൂടെ കുറേ അങ്ങ് നടന്നു. അവിടെ ഒരുപാട് ആൾക്കാർ ബലിയിടാനായിട്ട് വരുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നും ഈ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് ബലിയിടുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ആ കടലും അതോടൊപ്പം തന്നെ ഒരുപാട് ബോട്ട് മീൻ പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബലി സമർപ്പിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ കണ്ടിട്ട് നേരെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോയി. ക്ഷേത്രത്തിൽ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്ഷേത്രത്തിലുള്ളതുപോലെ തന്നെ ക്യാമറ അലൗഡ് അല്ല. ക്യാമറ മറ്റു സാധനങ്ങളൊന്നും നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസൊന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. മൊബൈൽ ഉൾപ്പെടെ അവരവിടെ വാങ്ങിച്ചു വെക്കും. സ്കാൻ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. പോലീസ് ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം, ആ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരുപാട് കടകളുണ്ട്. ഈ സാധനങ്ങൾ വിൽക്കുന്ന ചെറുതും വലുതുമായ ഒരുപാട് കടകളുണ്ട്. ശംഖ് വിൽക്കുന്ന ശംഖല്ലേ, അതിനൊരു എന്ത് ശംഖാണ്, അങ്ങനെ ശംഖുകളുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ശംഖുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരുപാട് കച്ചവട സാധനങ്ങൾ, കുങ്കുമം വിൽക്കുന്ന കടകൾ, പിന്നെ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ കാണാം. അതിലോട് ചുറ്റുവട്ടം നടന്ന് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ രാമർപാദം സ്വല്ലക്കൂടിയ സ്ഥലമാണ്. ആ രാമർപാദം പറയക്കൂടിയ സ്ഥലം എന്താണ്, രാമർ അവിടെ വടനാട്ടിലെ ഇവിടെ വന്ന് ഈ പൊക്കമാണ സ്ഥലമാണ്. ഈ സ്ഥലത്തിൽ നിന്ന് കണ്ടെത്തിയതാണ് ഈ ശ്രീലങ്ക കണ്ടത്. ഓ, ശരി ശരി. അപ്പൊ അവിടെയാണ് നമ്മൾ കാണാൻ പോകാം, രാമർപാദം. അതെ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോകാം. അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മളങ്ങനെ രാമേശ്വരം ക്ഷേത്രമൊക്കെ കണ്ട്
കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും, അതായത് രാമർപാദം ഒക്കെ പോകുന്ന വഴിയിലായിട്ട് ഒരു വലിയ ടവർ നമുക്ക് കാണാൻ സാധിക്കും. ഓൺ ദ വേയിൽ തന്നെ നമുക്ക് വലിയൊരു ടവർ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടി വി ടവറാണ് എനിക്ക് തോന്നുന്നു. ടവറും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും വലിയ, പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടി വി ടവർ രാമേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ടവർ തന്നെയാണ്. 323 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. രാമേശ്വര ക്ഷേത്രവും രാമർപാദവും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി ധനുഷ്കോടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ രാമേശ്വര ക്ഷേത്രത്തിന്റെയും രാമർപാദത്തിന്റെയും ഒരു ഐതിഹ്യം നമുക്ക് മണിയണ്ണനോട് ചോദിച്ച് മനസ്സിലാക്കാം. ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അണ്ണനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് അതിന്റെ ഒരു ചെറിയൊരു രീതിയിൽ ഐതിഹ്യം പറയുകയാണെങ്കിൽ, രാമേശ്വരത്തില് രാമനാഥ സ്വാമി ക്ഷേത്രമാണ് വലുത്. വലുത്, രാമേശ്വരത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം രാമനാഥ സ്വാമി. നാലുപുറം കടലാളും, നാലുപുറമും കടലുണ്ട്, കടലാണ്. അകത്ത് ഒരുപാട് കല്ല് കൊണ്ട് കൊത്തിച്ച് പണിതീർത്തതാ ഈ ക്ഷേത്രം. ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകും എങ്ങനെയുണ്ട്. ഇവിടെ ഇവർ എങ്ങനെയാണ് പണിയൊക്കെ എടുത്തത്, ഈ കടലിന്റെ ഏറ്റത്തിൽ നിന്ന് ഇപ്പുറത്ത് ഈ കല്ലൊക്കെ കൊണ്ടുവന്ന് പാറയൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ച് ഇതൊക്കെ റെഡിയാക്കി, അത് ഒരു അങ്ങനെ പറയുന്നെങ്കിൽ പറയാൻ പാടില്ല. വന്ന് കണ്ടു തന്നെ നമ്മൾ നോക്കണം. ഓക്കെ ഓക്കെ. അതായത് ശരിക്കും അണ്ണൻ പറയുന്നത് കടലിന്റെ ഉള്ളിലേക്കായിട്ടാണ് ഈ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. രണ്ട് സൈഡിലും കടലാണ്, നാലുപുറം കടലാണെന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ഈ കല്ലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തിച്ചു നമുക്കറിയാം. ഒരുപാട് വർഷം മുമ്പ് നേരത്തെ വാൻ സർവീസ് മാത്രമേ ഈ പറഞ്ഞ രാമേശ്വരം ധനുഷ്കോടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പത്തെ കാലത്താണ് ഈ ക്ഷേത്രമൊക്കെ വരുന്നത്. ക്ഷേത്രം ക്ഷേത്രത്തെ നിർമ്മാണിച്ച് കിപി 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട്, അപ്പൊ 2500 വർഷം പഴക്കത്തോളം ഉള്ള അമ്പലമാണ്. അന്ന് വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അന്നത്തെ ആ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതമായിട്ട് തന്നെ കണക്കാക്കാൻ സാധിക്കും അല്ലേ. അതെ. ഓക്കെ ഓക്കെ. ഇതിന്റെ ഐതിഹ്യം എന്തായിരിക്കും? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ രാമർ മറ്റേ സീതാദേവിയെ അവിടെ രാവണൻ എന്താ പറയും മലയാളത്തിൽ എന്താ പറഞ്ഞാൽ അവർ തട്ടിക്കൊണ്ട് അവർ ശ്രീലങ്ക പോയി. ശ്രീലങ്കയ്ക്ക് പോയി. അപ്പൊ രാമൻ ഇങ്ങനെ അവരെ നോക്കി 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 ഇവിടെ വന്ന് എത്തിയപ്പോ ശേഷം തന്നെ രാമർ പാദത്തിൽ നിന്ന് അവർ നോക്കി. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോ വലിയ കുന്നായിട്ടുണ്ട്, ഒരു മണലിന്റെ കുന്നായിട്ടുണ്ട്. അപ്പൊ അവിടെ കണ്ടപ്പോ ഇലങ്കൈ അവർ നോക്കി. അപ്പൊ ഇതിലെ തന്നെ ഇലങ്കൈ നോക്കിയത് അതിന്റെ ഒരു പാത നിർമ്മാണിച്ചിട്ടുണ്ട് അവിടുത്തെ, അതാണ് രാമർ പാദം. അവിടെ നോക്കിയിട്ട് പിന്നെ ശ്രീലങ്ക പോയി. ശ്രീലങ്ക പോയിട്ട് അവിടെ അവരോട് ഫൈറ്റ് ഒക്കെ ചെയ്ത് ഒരുപാട് ചെയ്ത് രാവണനെ കൊണ്ടു കളഞ്ഞിട്ട് പിന്നെ സീതാദേവി അവിടെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പൊ ഇവിടെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ അവർ പറഞ്ഞ് സീതാദേവി രാവണൻ മരിച്ചല്ലേ, അപ്പൊ അതുകൊണ്ട് രാമനക്ക് മറ്റേ പ്രമഹത്തി ദോഷം പിടിച്ചു. ഓ, പിന്നെ കൊന്നത് കൊണ്ടാണ് ബ്രഹ്മത്തി ദോഷം പിടിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെ മാറ്റും പറഞ്ഞ്, അപ്പൊ ഈശ്വരനെ പ്രാർത്ഥിച്ചാലോളിയെ ഇത് മാറ്റാൻ പറ്റും അവർ പറഞ്ഞു. അപ്പൊ അതിന്റെ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ അവർക്ക് ഒരു ശിവലിംഗം വേണം.
അപ്പോ ഒരു കൂട്ടത്തിലെ മറ്റേ ആഞ്ചനേയറുണ്ട്, ആഞ്ചനേയർ എന്ന് പറഞ്ഞ അനുമാനാണ്, അനുമാൻ അവരുണ്ട്. അപ്പൊ അവരോട് പറഞ്ഞ് കാശിയിൽ ചെന്ന് ഒരു ശിവലിംഗം ഒരെണ്ണം മേടിച്ച കൊണ്ടുവരും പറഞ്ഞു. അപ്പൊ ഒരുപാട് ഇവിടെ സമയമായിക്കൊണ്ടിരിക്കും, എന്താ പറയാ, നല്ല നേരം പറയും, അതിന്റെ തിഥിയൊക്കെ മാറും. തിഥിയൊക്കെ മാറി കഴിയുമ്പോൾ അപ്പൊ അവിടെ നിർമ്മാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്നാ പറഞ്ഞ, ഇവർ മണലിൽ തന്നെ ഒരു കുന്നൊക്കെ ഉരുവാക്കി, ഒരു ശിവലിംഗം പോലെ ഉരുവാക്കി, അതിന്റെ ശേഷം അത് അവര് പൂജിച്ച് എല്ലാം പണിയൊക്കെ കളഞ്ഞു. അതിന്റെ അത് കളഞ്ഞ ശേഷമാണ് ഈ മറ്റേ അനുമാൻ അവിടുത്തെ കാശിയിൽ നിന്ന് ഈ ശിവലിംഗം ഇവിടെ കൊണ്ടുവന്നത്. ഓ, അതായത് ഇവിടെ മണ്ണുണ്ടാക്കിയ ശേഷമാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇതൊക്കെ അപ്പൊ ആഞ്ജനേയർ പറഞ്ഞ് ഇത് കൊണ്ടുവന്നാൽ ഇത് ഇവിടെ സ്ഥാപിക്കുന്നു പറഞ്ഞ്. അപ്പൊ സ്ഥാപിക്കാൻ പറഞ്ഞപ്പോ മണ്ണൊക്കെ വാരിയിടാൻ പോകും, മണ്ണൊക്കെ വാരിയിടാൻ പാടില്ല, അത് കല്ലുപോളായി. അതാണ് ഈ ക്ഷേത്രത്തിന്റെ വരലാറ്. അപ്പൊ നിലവിൽ ഇപ്പം ഹനുമാൻ കൊണ്ടുവന്നത്, ഹനുമാൻ കൊണ്ടുവന്ന് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, കോതണ്ടരാമർ കോയിൽ എന്ന് പറയുന്നത്. അവിടെ ഉണ്ട് ശിവലിംഗം, അവിടെ ഉണ്ട്. അപ്പൊ വിഭീഷണൻ എന്ന് പറഞ്ഞ് രാവണന്റെ അണിയനാണ് അവരുടെ ശിവലിംഗത്തെ അവർ പ്രതിഷ്ഠ ചെയ്തതാണ്. ഓ, അവിടെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഓ, ശരി ശരി. പക്ഷെ ഇങ്ങനെയാണ് രാമേശ്വരത്തിന്റെ പ്രത്യേകത. അപ്പോൾ നിലവിൽ ഇപ്പൊ മണ്ണുകൊണ്ടുണ്ടാക്കിയ അതുണ്ടോ? ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ലിംഗം തന്നെ അവിടെ ഉണ്ട്, ക്ഷേത്രത്തിനകത്തുണ്ട്. അത് തന്നെ ഇന്നും പൂജിക്കപ്പെടും. രാമനും പിന്നെ സീതാദേവിയും ചേർന്നുണ്ടാക്കിയ ശിവലിംഗമാണ് അമ്പലത്തിനകത്തുണ്ട്. അതാണ് പറയപ്പെടുന്നത്, അതാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ അമ്പലത്തിലെ ഈ കയറി കളിഞ്ഞാല് ഈ മാത്ര കുളന്തില്ലാത്തവര് പിന്നെ കല്യാണത്തിന് പ്രശ്നമുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ ഈ അമ്പലത്തിലെ കയറി കളിഞ്ഞ് പൂജ കാര്യങ്ങൾ ചെയ്ത് കളിഞ്ഞാലേ എല്ലാവരും നിവൃത്തിയാകാറുള്ളു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ നാട്ടിലും ഇപ്പൊ പിന്നെ കാശി യാത്ര തുടങ്ങുന്ന ആൾക്കാർ അവിടെ കാശി ഇവിടത്തെ ആദ്യം വന്ന് ഇവിടത്തെ മറ്റേ ധനുഷ്കോടിയിലെ പറയുന്ന അരിച്ചൽ മണിയിൽ ഒരു പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് മണ്ണ് എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഗയാന്ന് പറയും ആ സ്ഥലത്തിലൊക്കെ കരയ്ക്കും, ആ മണ്ണൊക്കെ കരച്ചിട്ട് അവിടെ നിന്ന് വെള്ളം കൊണ്ടുപോയി ഈ അമ്മ ഈ സ്വാമിക്ക് അഭിഷേകം ചെയ്യും. അങ്ങനെയാണ് ഈ കാശി യാത്ര പൂർത്തിയാക്കാറുള്ളൂ. പിന്നെ അങ്ങനൊക്കെ വടനാട്ടുകാർ ഒരുപാട് വരാറുള്ളൂ. രാമേശ്വരത്തു നിന്ന് കാശി വരെയുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ പല സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇപ്പൊ കേരളം ഉൾപ്പെടെ, കേരളം മാത്രമല്ല ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് രജിസ്ട്രേഷൻ വാഹനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട്. മലയാളികൾ ഒരുപാട് പേര് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ രീതിയിൽ ബലിയിടാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. മുത്തശ്ശന്മാർ അച്ഛന്മാരവർക്ക് മരിച്ചല്ലോ, അപ്പൊ അമാവാസ്യ ദിവസങ്ങളും പിന്നെ അവരുടെ തിഥിന്റെ ദിവസങ്ങളും ഇവിടുത്തെ വേണ്ടി ഒരുപാട് പൂജയും കാര്യങ്ങളും ചെയ്ത് അവരുടെ ആത്മാക്ക ശാന്തിയടയ്ക്ക് അവരൊക്കെ ചെയ്യാറുള്ളൂ. അവരുടെ നാല് ആണ്ട് വരുമല്ലോ, ആണ്ടിന്റെ ദിവസം ഇവിടെ വരും എല്ലാ ആൾക്കാരും. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പിന്നീട് ധനുഷ്കോടി കാണാനായിട്ട്. ധനുഷ്കോടിയാണ് ഏറ്റവും വളരെ മനോഹരമായ സ്ഥലം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പണ്ടൊക്കെ വാൻ സർവീസ് ആയിരുന്നു അങ്ങോട്ട് കൂടുതലുണ്ടായിരുന്നത്, ഇപ്പം വഴിയായി അല്ലെ, പൂർണ്ണമായിട്ടും വഴിയായി. പണ്ട് ധനുഷ്കോടിന് പറഞ്ഞാലല്ലോ ഒരു സുനാമി വന്നു. അപ്പൊ ഇവിടെ ഫോറിനേഴ്സ് ബ്രിട്ടീഷുകാരുടെ ആച്ചിയിലെ ഇവിടെ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി, ഇവിടെ ഒരു വിദ്യാശാലം പഠിക്കുന്ന സ്കൂളൊക്കെ ഉണ്ടായി, പിന്നെ പള്ളി ഉണ്ടായി, അമ്പലം ഉണ്ടായി, പിന്നെ മുസ്ലിമിന്റെ പള്ളി ഉണ്ടായി, എല്ലാം അവിടെ ഉണ്ടായി. ഒരുപാട് ആൾക്കാരുണ്ടായി. എല്ലാം കൂടെ ഈ വലിയ സുനാമി വന്ന ശേഷം എല്ലാം അടിച്ചു പൊളിച്ച് ഒന്നുമില്ലാതെ പോയി. ഇപ്പൊ അവരുടെ കുറച്ച് കുറച്ച് കെട്ടിടങ്ങളും പൊളിഞ്ചേസി കിടക്കുന്ന ഇതുകളും കാണാം, അമ്പലങ്ങളും ചർച്ചും കാണാം. കാണാം പ്രേതനഗരം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതെന്താ പറയുന്നത്, ഇവര് ഒരു അമാവാസയും പറയുമല്ലേ, ആ സമയത്തിൽ അവിടുത്തെ ഒരുപാട് ശക്തം ശബ്ദം കേൾക്കുന്നു പറയുന്നു ആൾക്കാർ. അവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ പാടില്ല. സ്റ്റേ ചെയ്ഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ശബ്ദം, പ്രേതത്തിന്റെ ശബ്ദം ഉണ്ട്. അവിടെ നിലവിളി, നിലവിളി എന്ന് പറയുമല്ലോ മലയാളത്തിലെ പറയുന്ന നിലവിളിയാണ്. പക്ഷെ ആ നിലവിളിക്ക് അവർ കേൾക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് അവരുടെ ആൾക്കാരോട് ചോദിക്കാം, പക്ഷെ അവർ പറയും ഈ കാര്യങ്ങളൊക്കെ. എന്താന്നുള്ളത് നമുക്ക് പിന്നീട് നമുക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കാം. ഈ ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം, അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എന്തായാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് 23 kilometer ഉള്ളു ശ്രീലങ്ക. ശ്രീലങ്ക 23 kilometer മണ്ണർ വളകോടാണ് പറയുന്ന സ്ഥലം. 23 kilometer ഉള്ളു. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ ഇല്ലേ? ആ ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. താള രാമർ പാളം എന്ന് പറയുന്നത് അത് അങ്ങനെ അറിയില്ല, നമ്മൾക്ക് അറിയില്ല, അത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ പറയാറുണ്ട്, ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ദ്വീപുകൾ ഇങ്ങനെ. പണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ, ട്രെയിൻ സർവീസ് പോറ വഴിക്ക് കാണാം. ട്രെയിൻ മറ്റേ അതിന്റെ പാടുകളുണ്ട്, അന്നത്തെ കാലത്തുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പൊളിഞ്ഞു കിടക്കുന്നത് അത് കാണാം. ഇന്ത്യയിൽ നിന്ന് അന്ന് ഈ പറഞ്ഞ ശ്രീലങ്ക വരെ ഈ പറഞ്ഞ ട്രെയിൻ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്കിനി അത് ധനുഷ്കോടിയിൽ പോയിട്ട് ഈ പറഞ്ഞ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ എന്തായാലും ഈ രാമർപാദവും അതോടൊപ്പം തന്നെ രാമേശ്വരത്തിന്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടത്. എനിക്ക് തോന്നുന്നു എന്തായാലും ധനുഷ്കോടി വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഈ രാമേശ്വര ക്ഷേത്രവും അതോടൊപ്പം തന്നെ ഈ രാമർപാദവും, അവിടെ വേറെ ക്ഷേത്രം ഉണ്ടല്ല, ഈ രണ്ടും കോതണ്ടരാമർ കോയിലുണ്ട്. ആ ഓക്കെ, അപ്പൊ ആ ഒരു ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ധനുഷ്കോടിക്ക് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും നേരെ വന്ന് ടൂർ വരുന്ന ആൾക്കാർ മെയിനായിട്ട് നേരെ ഈ പറഞ്ഞ ധനുഷ്കോടിയിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ചരിത്രം ഉറങ്ങുന്ന ഈ ഒരു സ്ഥലം കൂടെ എന്തായാലും കണ്ടിട്ട് പോവുക. പറ്റുന്ന ആൾക്കാർ
ആൾക്കാരൊക്കെ ക്ഷേത്രത്തിലേക്ക് കയറി ദർശനം ചെയ്ത് പോവുക. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കാത്ത നമുക്ക് ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല. പിന്നെ സമയത്തിൻ്റെ ഒരു പരിമിതിയും കൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. ഇനി നമ്മൾ നേരെ ധനുഷ്കോടിക്ക് പോവുകയാണ്. ധനുഷ്കോടിയിലെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഈ പറഞ്ഞ രാമർ പാദവും അതോടൊപ്പം തന്നെ രാമേശ്വരത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ എന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. ധനുഷ്കോടിയിലെ അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വരും ദിവസത്തിലേക്കാണ്. അതുവരെ ഏവർക്കും ബൈ. ഓ, അതായത് ഈ കുളത്തിൽ ഒന്ന് മുങ്ങി, ഈ കുളത്തിൽ മുങ്ങി ചെയ്യാൻ വേണ്ടി പരിപാടിയൊക്കെ ചെയ്ഞ്ച് டோக்கன் ஆபீஸ் இலங்கைக்கு வந்து டிக்கெட் கொடுக்குறோம். ஆமாம், இலங்கைக்கு ஆமாம் இலங்கைக்கு போகிறது டோக்கன். அது டோக்கன் சொல்கிறாங்க. அந்த மெயில் வந்து போர்ட் மெயில் சென்னையிலேருந்து நேராக தனுஷ்கோடிக்கு தான் வரும். ராமேஸ்வரம் போகாது. அது வந்தது பாம்பன் சண்டைக்கு. அங்கே உள்ள டிக்கெட் ராமேஸ்வரம் போகிறோம்னா கோயிலுக்கு போகிறவங்களுக்கு வந்து ஒரு ட்ரெயின் வந்து ஏற்றிக்கிட்டு போவோம். அந்த ஆமாம் குர்ஸ் ஏற்றிட்டு போவோம். நேராக சென்னையிலேருந்து இங்கே தான் வரும். எல்லா ட்ரெயினுமே தனுஷ்கோடிக்கு தான் வரும், ஸ்ரீலங்கா போகிறது. ஆமாம், அப்போ வந்து இங்கே ஒரு கப்பல் போகும், ஒரு கப்பல் வரும். இது வந்து கிளிமீன், கிளிமீன். இது ஊடகம், இது பாறை, பாறை. இது குமுளா, குமுளா. இது முதல் அந்த இது சம்பா நண்டுங்கிறது. இது எக்ஸ்போர்ட் நண்டு தான். எல்லாம் எக்ஸ்போர்ட் எல்லாமே இதாக இருக்கு. இங்கே முக்கியால் ஒன்றும் தாழ்ந்து போகல. எந்தோரோ தாழைக்கு முக்கியால் இங்கே பொங்கி கிடக்கும். அத்தியாவசியம் நல்ல